എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ, പൂനെയില് പോസ്റ്റ് ഓഫീസ് ഇല്ലേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോ പെരുത്ത് പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽക്കപ്പാനി, സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ബായ് സാബ്, ഏക് നാരിയൽ പാനി. നേ നേ നേ, സ്ട്രോ നേ ചായേ. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെ, അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ, പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. ഭായ് സാർ, ആ കിത്തനേ? 30 rupees. 30 rupees? ഡിസ്കൗണ്ട് അയ്യേ? നൈ നൈ, ഡിസ്കൗണ്ട് അയ്യേ. ആ ഏ കേരളക്കാർ നാരിയൽ പനിയേ, ഏ പൊള്ളാച്ചിക്ക, പൊള്ളാച്ചിക്ക. ബാക്കി 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 പൈസ ദേദോന്ന. മലയാളീസിനെ മണ്ടമാരാക്കണ്ട, ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 rupees ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്ത് പോയി കുടിക്കണോ? ഓടോ, ഞാൻ പോയിട്ട് കാരല്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു, വലിച്ചു കുടിക്കാറുന്നല്ലേ. അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളൂ. ഓരോരുത്തരും പകർച്ചവ്യാധി വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ, മാവന്റെ വയറും തടയുന്നത്. കുട്ടി, പെട്ടെന്ന് പെൻസിലും പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമ മലയിങ്ങ് വന്നിട്ട് കൂടെ ഫിഗറാ. ഏ ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ, ബലം പിടിക്കണ്ട, വിട്ടു കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി, ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇംപോസിബിൾ. വാവ്, മുട്ടണ്ട തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിൽ ഇടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചത്. അതൊന്നും അല്ല. കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ട. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഈ സ്റ്റേഷനില് ചായ ചായേ, പഴയ പഴം ഒന്നുമില്ലേ? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അയ്യോ, എന്താ ഇത്? കുത്തബ് മിനാറോ? രുദ്ര, എന്താ ഇതൊക്കെ? ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്തല്ല സെറ്റപ്പ് ആക്കി. എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം നോക്കി തരണമെന്ന് ഒരാളി പറഞ്ഞ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഏർപ്പാടാക്കാം. കുറവാ? ഇത് തന്നെ 10 പേർക്ക് കഴിക്കാനുള്ള ഉണ്ട്. ഒറ്റയടിക്ക് കഴിക്കൂ, കണ്ടാ പറയില്ലട്ടാ. കേട്ടില്ലേ, ഇത് കണ്ട എല്ലാരും എന്നെ കളിയാക്കും. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് ഹെ
ഹലോ അച്ഛാ. മോള് രുദ്രനെ ചീത്ത വിളിക്കുകയാണോ? എന്തിനാ അച്ഛാ ഇത്രയും ഭക്ഷണം കൊടുത്തു വിട്ടത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കത് കുറവായിട്ടാ തോന്നിയത്. അച്ഛാ, മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറക്കം ഒഴിച്ച് പടം വരച്ച് ആരോഗ്യം കളയരുത്. അച്ഛൻ വഴക്കു പറഞ്ഞു. പടം വരയ്ക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. ഈശ്വരൻ തന്ന ഈ കഴിവ് ഒരു അനുഗ്രഹമായിട്ടല്ലേ കണ്ടത്. വിഷമിക്കണ്ട, എനിക്കിഷ്ടായി. അതെ, നല്ല വിശപ്പുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഭക്ഷണം തന്നാ ഞാനത് കഴിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ട്, അത് കിടന്നോ. നല്ല ടേസ്റ്റ്. കുറച്ച് കൂടുന്നോ? കുറച്ച് കൂടുന്നുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ചേട്ടാ കഴിക്ക. ആ സാമ്പാർ കൊടു, ഇവിടെ കുത്തി ഒഴി, മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലയില്ല എനിക്ക്. ശീല എന്താ? ജയിലിൽ നിന്നാണോ വരുന്നത്? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. പിന്നെ ഞാൻ അപ്പുറത്ത് പോകയിലുണ്ട്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി ചേട്ടാ. താങ്ക്സ് മസ്സ് ചേട്ടാ. ഓ ഓ, ഇതെന്ത് ജീവി? ഒരു മങ്കി ക്യാപ്പ് വെച്ചിരിക്കണ കണ്ടാ. മങ്കി ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. ഫാൻ കറങ്ങുന്നില്ലല്ലോ. ശരിയാ, കറങ്ങണില്ല. ഞാനൊന്ന് നോക്കാം. ഏയ് വേണ്ട, സാരില്ല. സാരുണ്ട്, ഞാനിപ്പ ശരിയാക്കി തരാം. സാരില്ലെന്ന കുട്ടി പറഞ്ഞില്ല, പിന്നെ തനിക്കെന്താണോ? സാരുണ്ട്, ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കേറി അങ്ങോട്ട് മുടക്കിക്കോളും. എന്താടാ ഈ ഫാൻ കറങ്ങിയ, തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ് ചേച്ചി, ഉറങ്ങിക്കോളൂ. ഷോ കൃഷ്ണ, ലൂസ് കോണ്ടാക്ട്. ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ആ ഓക്കേ. ഷോ, ഒരു അശ്രദ്ധ മൂലം കാറ്റ് കിട്ടാണ്ട് പോയനെ ഇപ്പോ. ആ ബ്രെയിനേ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല, യൂസ് ചെയ്യണം. ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. തനിക്കൊക്കെ എന്തിനെ കേടാടോ? മര്യാദക്ക് വെളിച്ചത്തിൽ. ചേച്ചി ചേച്ചി, ആ പാവത്തിനെ ചീത്ത പറയല്ലേ. ഇവിടെ ഇട്ട് ചവിട്ടിക്കുട്ടി കുഴക്കം ഞാൻ ഇന്നുമന അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. നീ ആരാ പള്ളി ബസ് എഞ്ചിനീയറാ? ൾ